இல்லாத நாடுதான் எங்கும் இல்லையா, அவனுடைய பாலே பிழைக்காத பேருதான் எங்கும் இல்லையா அரஹோயா. നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ നേതാവ്, ഈ നാടിന്റെ അഭിമാനമായ രജനി രാധ അവതരിപ്പിക്കുന്ന രജനി സ്റ്റൈൽ ഡാൻസ് നിങ്ങൾക്ക്. நான் பாஷா, நீ ஆன்சரி. சண்டை உனக்கு எனக்கும் தான். ஒன்னு நீ இருக்கணும், இல்ல நான் இருக்கணும். மச்சான, எங்க தம்பி என்ன பிரச்சனை? கழிஞ்ச வருஷத்து பிரச்சனை மனசுல இட்டுட்டு அவளை களியாக்கணும். அவள நமக்கு பண்ணிக்கிட்டாள. என்ன டிஸ்கஸ் பண்ற? கூட்டி கழிச்சு பாரு, கணக்கு தப்பாவும். மச்சான, அவளுக்கு கணக்கறிய போல தான் அவள வரணும். பிரியரே, நம்மட சூப்பர் ஸ்டாரின்ட பிறந்தநாள் பிரமாணிச்சு നല്ല മനസ്സിനുടമകളായ നമ്മുടെ നാട്ടിലെ സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻകാർക്ക് അകമഴിഞ്ഞ പ്ലാനിംഗ് ആണല്ലോ ഇന്ന് ആരൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്? അല്ലേ തന്നെ അടിച്ച് ഓഫാണ്. നിനക്ക് മാറി നിക്കി, കളിക്കണ്ട. ഓക്കേടാ, നീ ഓക്കെയാണ്. നീ പോയി ഗ്ലൗസ് ഇടീപ്പിംഗ് ഗ്ലൗസ് ഗ്ലൗസ് ഇടാ. ചെല്ലേ, പോ ചെല്ലേ. ഇനി എന്താ ആലോചിക്കാ മോനെ? ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ബാറ്റൊന്നും എനിക്ക് താടാ. എന്താ മാമ, ബാറ്റൊന്നും തൊട്ടെങ്കിലും നോക്കട്ടറാ. ഓ ശരി, തൊട്ടത് മതി. ഇങ്ങോട്ടാ ഐസാം കാലത്തിലേക്ക് ചെല്ലേ. പോയി ആ വെയിലത്തെ തൊപ്പി വെച്ചിട്ടുണ്ട്, പോയി നിക്കി. ആ അപ്പൊ നിങ്ങളുടെ കാര്യമൊന്നും പറയണ്ടല്ലേ. ആ അത് പൊളിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? കാര്യങ്ങളെല്ലാം പഠിച്ചു പോയല്ലോ. ഞാൻ അവന്മാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വിധം ഫീൽഡിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ആദ്യം കേറട്ടെ. നീയാണാദ്യം ബോളിംഗ് ഇതെല്ലാം രണ്ടു മാസമായിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു. നീ വലിയൊരു ബോളറാവും. നീ ഇവിടെ എടുക്കുക, ക്യാച്ച് പിടിക്കാൻ നിൽക്കണം. ഇങ്ങനെ പിടിച്ചാൽ മാത്രല്ല, ഇങ്ങനെയും പിടിക്കുക. ആ എന്നാ, നീ വാ തുറന്നു വെച്ച് പിടിക്കി. എന്നതാണ് മാമ? അവൻ റെഡി ആയിട്ടില്ല. റെഡി 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 ബോളിംഗ് ബോളിംഗ് ബോളിംഗ്. ഇപ്പഴാ നിന്റെ കേട്ടോ, ഞാൻ റെഡി ആയിട്ടില്ലടാ. അമ്പയർ എന്ന് റെഡിയാണത്, അവിടെ നിൽക്കും. നീ ഏത് കാക്കാണ് നോക്കണത്? ബോൾ ഇപ്പോഴും ഞാൻ ഇറങ്ങിട്ടില്ല. ട്രെയിൽ അടിച്ചു നോക്കിയാണ്. ബോൾ ഇടാറുക. എന്തു കാപ്പനാണ് കൈ പൊക്കി നിൽക്കുന്നത്?
താനാരെ ടൈറ്റാനിക്കിൽ ജാക്കെന്ന് വിചാരിച്ചോ? നീ എങ്ങനെ ഇവിടെ നിന്നെ? ഉടല് എടാ, ഒന്നിനെ കൈ നീട്ടേക്കരുത്. കൈ കെട്ടിക്കേ, അല വേണ്ട, അത് പൊക്കലിട്ടോ. ആ എന്നെ പഠിപ്പിക്കാൻ വരുമെന്ന് വേണ്ട. പിന്നെ പറഞ്ഞു അതിലായിരുന്നു, ഇപ്പൊ പൊക്കി അടിച്ചേനെ. സാമത്തിനൊക്കെ പൊക്കി അടിക്കാൻ പറഞ്ഞപ്പോ നീ പഞ്ചായത്തോട് പഠിച്ച് പൊട്ടിച്ചളഞ്ഞോടാ. നീ പൊക്കി അടിക്കൊന്നും വേണ്ട, ഇനി ഉരുട്ടി താത്തി അടിച്ചാൽ. ദോഷമെല്ലാം മാറിയതിനു ശേഷം നമുക്ക് പഴയ പോലെ ഒന്നിച്ചൊന്ന് ജീവിക്കണം. സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ കുറെ നേർച്ചവരെ നിറഞ്ഞിട്ടുണ്ട്. അമ്പടി കൊച്ചു കള്ളി, നിന്റെ മനസ്സിനുള്ളിൽ ഇത്രയും വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐ കാൻ ബിലീവ് ഇറ്റ്. രാത്രി ശുഭരാത്രി. ഇനി എന്നും എന്തുവാണേ ഇത്? ഒന്നെങ്കിൽ മേളത്തെ ബൾബ്, അല്ലെങ്കിൽ അടിച്ച കീഴത്തെ ബൾബ്. പോയി ഇപ്പൊ തന്നെ നാട്ടുകൂട്ടം വിളിച്ചു കൂട്ടും. എന്ത് നാട്ടുകൂട്ടം? പേടി നാട്ടുകൂട്ടത്തിന് പേടിയില്ലടാ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആള് സീനാണ്. അതോർക്കുമ്പോഴാണ് ഒരു വിഷമം. നിർത്തടാ, നിർത്താനല്ലേ പറഞ്ഞത്? എന്റെ മുമ്പിൽ വന്ന് ഒച്ചെടുക്കുന്നു? പഞ്ചായത്ത് മെമ്പറായ ഞാനിവിടെ ഇല്ലേ, അവൻ വേണമെന്ന് വെച്ചിട്ട് ഉടച്ചതല്ലോ. പിന്നെ തമാശ കുറച്ചതാ? ആരടാ അവൻ? പിന്നെ പത്ത് രൂപ ബൾബ് അടിച്ചു പൊട്ടിച്ച് ആളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് പ്രാന്താണ്. നീ ഞങ്ങളുടെ പൊട്ടിച്ചവൻ പുറത്തുള്ളവനൊന്നും അല്ലല്ലോ, ആ തുള്ളവൻ തന്നെ അല്ലേ. അതുകൊണ്ട് മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ഈ കാര്യം സാധാരണയായിട്ട് തോന്നാം, പക്ഷെ അത് പവർഫുൾ ആണത്. പഞ്ചായത്ത് ബൾബ് ഇടുകയും വേണം, ബൾബ് പൊട്ടിച്ചവൻ അതിന് സമാധാനവും പറയണം. ഇത് രജനി ഫാൻസിന്റെ തീരുമാനമാണ്. അങ്ങനെ പറയുന്നത്? ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം ഞാനല്ലേ എടുക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അതീശ്വരന്റെ എന്റെ വഴി. പിന്നെ അവളുടെ ഒരു വഴി എന്താ പറയാ, സ്കൂൾ പിള്ളേരെപ്പോലെ കൈ കെട്ടിയിരിക്കുന്നത് പഴയ ടീച്ചറിന്റെ മനസ്സിൽ ഓർമ്മ വന്നോ? അപ്പൊ പിന്നെ പഴയ പാട്ട് ഓർമ്മ വന്നാണല്ലോ. ഏത് ടീച്ചർ? ഏത് പാട്ടറാ? ഓ, അപ്പൊ ടീച്ചർ ആര്, പാട്ട് ഏതാണ്? നിനക്ക് ഓർമ്മ വരുന്നില്ല. നീ കൂടുതൽ വർത്താനൊന്നും പറയല്ലേ. ഡേ, പാട്ടെന്ന് വെച്ചോറാ. നിർത്തടാ, എനിക്ക് എന്റേതായ തീരുമാനമുണ്ട്. ബൾബുടച്ചവൻ ആരായാലും പഞ്ചായത്തിൽ നിന്ന് പൈസ കെട്ടിയേക്കണം. ഇത് എന്റെ തീരുമാനമാണ്, പറഞ്ഞേക്കാം. എന്തോന്നടാ ഇത്? കണ്ണാ, നിന്റെ ചെറിയ പ്രായത്തില് നീ എനിക്കിട്ട് നുള്ളുമ്പോ കണ്ണും തിരുമി അയ്യോന്ന് കരയുന്ന ആ പഴയ രാധയാണെന്ന് വിചാരിച്ചോ? ഇത് രാധ, രജനി രാധ. നീ പൊട്ടിച്ച പടക്കം മാത്രം പൊട്ടും, ഞാൻ പൊട്ടിച്ച ശിവകാശി മൊത്തത്തിൽ പൊട്ടും. ഈ സമയം ഈ ദിവസം വേണേ നീ കുറിച്ചു വെച്ചോ. ഇനി ഞാൻ സാധാരണക്കാരനായിരിക്കില്ല, പക്ഷെ നാളെ ഞാൻ വലിയവനാവും. അന്ന് ഇതേ നാട്ടുകൂട്ടത്തിന് മുൻപിൽ നിന്റെ വീടിന്റെ വാതിക്കലെ ബൾബ് ഞാൻ ഉടച്ച ഫൈൻ കെട്ടോടേ, ഇല്ലെങ്കിൽ ഞങ്ങൾ ടീം ഞങ്ങൾ പിരിച്ചുവിടും. ഡേ, മോൻ പോയിട്ട് അതങ്ങ് ചെയ്. ഡേ, അവളുടെ മുന്നിൽ സ്റ്റാർ ആവാനിട്ട് ഞാൻ ഹെവി ഡയൽ ഓടിക്കുമ്പോ നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? വീട് നീ അവളുടെ വയറ്റിലാണോ? അതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.
ഇതാണ് ബെഡ്റൂം. മോനെ, കൊച്ചിയിലെ കൊതുവിനെ തോപ്പിക്കാൻ ഇതല്ലാണ്ട് വേറെ ഒരു വിദ്യയില്ല. പറന്ന് തളരുമ്പോ കൊതുക് തിരിയും അറസ്റ്റ് ചെയ്യുന്നവരാണ് കൊച്ചിയിലെ കൊതുക്. ഇതെന്താ? ചെറുപ്പത്തിലേ ശീലമായതാ, രാത്രി ഇതില്ലാതെ ഉറങ്ങാൻ പറ്റൂല. എടാ, നിന്നെ കാത്തിരിക്കാൻ ഞങ്ങൾ ഇത്രയും നേരം. ഗുഡ് നൈറ്റ് ബേബി, ഗുഡ് നൈറ്റ്. അവിടിക്ക കഞ്ഞി ഉണ്ടോ? കഞ്ഞി ഉണ്ട്, കഞ്ഞി. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ? കഞ്ഞികളെ ഇറങ്ങാലോ, സാധനം തീർന്നില്ലേ, ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ. കഞ്ഞി അറിയിക്കോളൂ. അവിടിക്ക എന്റെ കാര്യം, നിങ്ങളെ കാര്യത്തിന് വഴിയില്ല. കവലി പിന്നെ ആരാ പോയത്? ഒന്ന് ഉറങ്ങുന്നു കാണാരെ. പെൺകുട്ടികൾ ലേശം കുഴപ്പമാണല്ലേ? കുഴപ്പാണോന്നോ? ഈ എന്നെ പോലും ഓടിച്ചിട്ട് പ്രേമിച്ചവരാ അവര്. സൂക്ഷിക്കണേ ഉണ്ണി, തക്കം കിട്ടിയാ കേറി പ്രേമിച്ചുകളയും. അത് ശരിയാ. ചേട്ടന്റെ ഈ നിഷ്കളങ്കമായ മുഖവും അമിതാഭ് ബച്ചനെ വില്ലെന്ന ശബ്ദഗാംഭീര്യവും കണ്ട ഏത് മനസ്സാലിയാത്തത്. അതിന് ഈ പെൺപിള്ളേരെ കുട്ടം പറഞ്ഞ കാര്യമില്ല. ഏയ്, അതൊന്നുമല്ല, പണ്ടത്തെ എറണാകുളം. എനിക്കൊരു ദിവസം 3 കത്തെങ്കിലും വരും. അത് കറക്റ്റ്. ഈ പണ്ടം പണയം വെച്ചതിന്റെ നോട്ടീസും മറ്റേ പെറ്റി കേസിന്റെ വാറണ്ടും ഒക്കെ അല്ലേ? അതനക്ക് ഉള്ളത് പറയാലോ. ഉണ്ണി, വണ്ടി ഓടിക്കുന്ന ഒരു കലയാണ്. നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനെ കണ്ട ഏത് പെണ്ണും വീഴും. അത് സത്യം പറഞ്ഞാ നോക്കുന്നു. അതുപോട്ടെ, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് മൈസൂരിന്ന് ഒരു പടത്തിന്റെ വർക്ക് കഴിച്ച് ഞാനിങ്ങനെ വരിക. എന്റെ കാറിൽ ശീലാമ, പിന്നെ അവരുടെ ആയും ഒരു അച്ഛന് പയ്യനും. ഞാൻ 80 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പഠിപ്പിച്ച് പിടിക്കുക. ഇന്നത്തെ മാതിരി താറിട്ട റോഡൊന്നും അല്ല മോനെ. കാട് ഏതാണ് റോഡ് ഏതാണെന്ന് അറിയില്ല. മാർക്ക് 2 ആണ്. മാർക്ക് 2? അതെന്താ സാധനം? നമ്മുടെ അംബാസഡർ മാർക്ക് 2. പാട്ട് കൊടുക്കും ബെല്ലി. ആ വണ്ടി ഒന്നും നമ്മൾ ഒന്നുകൂടി കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. അതെ, 7 മണി കഴിഞ്ഞപ്പോ നൈറ്റ് നൈറ്റ് പോടാ അവിടെ. രാത്രി 7 മണി കഴിഞ്ഞപ്പോ വണ്ടി ആയിട്ട് കാറ്റ് കയറി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തില് 2 ചാല് മാതിരി വണ്ടി ഓടിയിട്ട് ടയറ് പോയ പാട് മാത്രം. നല്ല മഴ, കൂറ്റാ കൂരിയിട്ട് ഒരു വളവാങ്ങിട്ട് തിരിഞ്ഞപ്പം റോട്ടില് മതില് കെട്ടിയ മാതിരി. റോഡില് മതില് കെട്ടി? മതിലല്ലാതെ ഒരു ഒറ്റയാൻ. ഓ, കോൾഗേറ്റിന്റെ പരസ്യം മാതിരി ഓന്റെ കൊമ്പങ്ങനെ തിളങ്ങുക. ഞാൻ വണ്ടി ഔട്ടി നിർത്തി ഫസ്റ്റ് ഗിയറിൽ അങ്ങോട്ട് റേസാക്കി. അവനൊന്നും അങ്ങോട്ട് ചുരുണ്ട് വാലൊക്കെ അങ്ങോട്ട് ചുരുട്ടി തുമ്പിക്കൈയൊക്കെ ഒട്ടിച്ച് മടക്കി ആകെ ഒരു പന്ത് മാതിരിയായി. ഓ, അത് ശരിയാ, അത് ശരിയാ. ആനകളെ ആക്രമിക്കുന്നതിന് മുമ്പ് തുമ്പിക്കയും വാലും ഒക്കെ ചുരുട്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നോട് ഇതാരും ഇങ്ങനെ പറഞ്ഞേ? വായിച്ചതാ. ചതിച്ചല്ല വാപ്പുട്ടിയെന്നും പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ശീലാമ ബാക്കില്. നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രണ്ടില്. ആന കുതിച്ചു കിടും മുന്നോട്ട് വരിക. അമ്മോ, ഞാൻ ക്ലച്ചിന്ന് കാലെടുത്ത് ലെഫ്റ്റിലേക്ക് ഒരു ഒറ്റ കട്ടിങ്, ഉടനെ തന്നെ റൈലേക്ക് ഇടിച്ചാണ്ട് കയറ്റി. പോസ്റ്റിലേക്ക് പന്ത് പോയാലും ഞാനങ്ങോട്ട് പോയി. വണ്ടി റോട്ടുമ കേറി നമ്മളിങ്ങനെ വണ്ടി ഓടിക്ക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ശീലാമക്ക് നടന്നത് എന്താണെന്ന് മനസ്സിലാവാൻ. പിന്നെ 36 എണീറ്റിട്ട് എന്റെ തോളത്ത് ഇങ്ങനെ കൈയിട്ടിട്ട്, എന്നിട്ട് ഇന്റെ കവളത്തൊരു ഉമ്മ. സത്യം, അതും എത്ര നേരം. എന്നിട്ട് പറയാണല്ലോ, ഈ ബാപ്പുട്ടി അല്ല മോനെ, സിംഹക്കുട്ടിയാണെന്ന്. ആ ഉമ്മ ഇപ്പോഴും ഇവിടെ ഇരിപ്പുട്ടി. അതിനുശേഷം ബാപ്പുട്ടിക്ക് മുഖേ കഴുകിയിട്ടില്ല. ആ സുയക്കാരങ്ങനെയും പറയും, ഈ പന്നി കാറ്റിൽ ഒറ്റായനെ നേർക്ക് നേരെ കണ്ടുവക്കട്ടെ, പിന്നെ ആ വണ്ടി സർവീസ് ചെയ്യാതെ ഒരു മനുഷ്യനെ എന്റെ അകത്തിരിക്കാൻ പറ്റില്ല. അല്ല ബാപ്പുട്ടിക്ക, സത്യമായിട്ടും ശീലാമ്മ നിങ്ങളെ ഉമ്മ വെച്ചോ? മുത്ത് ബദരിങ്ങളാണ് സത്യം. പിന്നെ ഒരു 2-3 കൊല്ലം സെയിം ഡേറ്റ് ആവുമ്പോ ശീലാമന്റെ കത്ത് ഇങ്ങനെ വരും. ജീവൻ രക്ഷിച്ചതിന് നന്ദിയായി, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ഇതൊക്കെ നമ്മളെ ഡ്രൈവേഴ്സിന്റെ ജോലിന്റെ ഒരു ഭാഗമല്ലേ. ഇത് ശീലാമ്മ. ഇതുപോലെ ജയഭാരതി. ഹലോ, വിളിച്ചിരുന്നു? നമ്മൾ സേലത്ത് വരും. എന്തായാലും പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യും, ഇയാൾ ഇതവിടെ നോക്കിക്കുവാ. അവൻ ഇവിടെ എങ്ങും അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവള് ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി, പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. അന്നേ ഗോറുസോ
ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർക്കണം, അവളെ പറ്റിയല്ല അവക്കട ബാപ്പാനെ പറ്റി. അയാളെ ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കണ ടീമാന്ന് ഞാൻ അറിഞ്ഞത്. വെറുതെ അയാക്കട കൈക്ക് പറയണ്ടല്ല. എടാ സീ ബിച്ച, ദേടാ ഉള്ളു പല്ലടാ. ഇവക്ക് മുടിഞ്ഞ ആയിസാട്ടോ, ഉടനെ കണ്ട് ഇപ്പൊ ഇടിക്കല. അല്ല ഇതാര് സാജിത കുട്ടിയാ, കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഓളയിൽ പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണു? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടയാ, കൊറച്ചിറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ഷിബുച്ചേട്ടൻ ഇവിടെ ഉള്ളത്. എപ്പോ കിട്ടും? നാളെ വന്നു. ശരി. നടാ ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണു? ഇപ്പൊ വരാൻ മനസ്സിലായി. എനിക്ക് ഫോട്ടോ കിട്ടി. അത് പിന്നെ ഫ്രണ്ട്സിനെ കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കി വേണ്ട കേട്ടോ. സാരമില്ല. എന്ത് ബുദ്ധിമുട്ട്? പക്ഷെ ഫോട്ടോ വേണ്ടിയിരുന്നില്ല. ഈ മുഖം എന്റെ മനസ്സിൽ പറഞ്ഞതാ. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല. ഒരു പടം വരച്ച് കിട്ടണോന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ വേറെ ആരെയും കാണിക്കരുത്, വരച്ചിട്ട് വേഗം തരണേ. ആരെയും കാണിക്കില്ല എങ്കിൽ ഞാൻ പൊക്കോട്ടെ. എന്താ ഇത്ര ധൃതി? ആരെങ്കിലും ശ്രദ്ധിക്കും. ഇത് പൊതുവഴിയല്ലേ, രണ്ടുപേരും സംസാരിച്ചു കിടന്നാ എന്താ കുഴപ്പം? ഉപ്പാക്ക കുഴപ്പം, അറിഞ്ഞ കൊന്നോളയും. ഞാൻ അന്നൊരു പടം വരച്ചില്ലേ, അത് കണ്ടപ്പോ തന്നെ ദേഷ്യപ്പെട്ടെ. പിന്നെ മോശം പടം വരച്ചെന്നാ ദേഷ്യം വരില്ലേ? അത് മോശം പടാ. പിന്നെ പെൺകുട്ടികൾ നടക്കുമ്പോ പിന്നീന്നുള്ള പടം വരയ്ക്കുന്നത് നല്ലതാ? ഞാനെപ്പോഴും കണ്ടിരുന്നത് പിന്നീന്നാ, അതുകൊണ്ടാ അങ്ങനെ ഒരു പടം വരച്ചത്. സോറി. സാരമില്ല, ആ പടം എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റെ കൂട്ടുകാരികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ നടക്കുന്നെന്ന് അവരൊക്കെ പറയുന്നേ. എന്നാ ഞാൻ പോട്ടെ.